എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പള്ളിക്കരയിലാണ് വന്നുള്ളത്. പള്ളിക്കരയിലെ പഴന്തോടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ബസ് റൂട്ട് ആലുവ കോലഞ്ചേരി, അതുപോലെ എറണാകുളം മൂവാറ്റിയുടെ ബസ് റൂട്ടും കൂടിയാണ്. 300 മീറ്ററാണ് ദൂരം വരുന്നത്. ഒരു പ്രോജക്റ്റിനകത്താണ് ഉള്ളത്. ഇവിടെ 2 വീടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 സെൻറ്റും 900 ലിങ്ക്സും വരുന്ന ഭൂമിയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമും ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിംഗ് ഗേറ്റുകൾ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒന്നിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് പോർച്ചിനകത്തേക്ക് വരാം. പോർച്ച് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോർച്ച് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ ആയിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, ഇവിടെ ആയിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം കിഴക്ക് ഭാഗമാണ്, ഇത് തെക്ക് ഭാഗമാണ്. ഇനി നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. പടിഞ്ഞാറ് ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ ഫുള്ള് ടൈല് വിരിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്, ആ ഭാഗം വരുന്നത് വടക്ക് ഭാഗം കൂടിയാണ്. അപ്പോൾ ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിണറുവെള്ളമാണ് വരുന്നത്, നല്ല കിണറുവെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നല്ല വെട്ടുകൾ പ്രദേശവും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറുണ്ട്, നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ അകത്തേക്ക് കയറാം. കിഴക്കോട്ടാണ് ഡോറ് വന്നുള്ളത്. 2-പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല ഗേജുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. നേരെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് എൻ ഡി ചെയ്തിട്ടുണ്ട്. എൻ ഡി ലൈറ്റ് വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് 3 പാളി ജനലും, ഇവിടെ തെക്ക് ഭാഗമാണ് വരുന്നത്. തെക്ക് ഭാഗത്ത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 2 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടാണ് ഇവിടെ ടി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിംഗ് സ്പേസ് കണ്ടു. ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോവാണ്. കയറുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ മേലെയായിട്ട് പെരഗോളാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്നുണ്ട്. ഇത് പടിഞ്ഞാറ് വശമാണ്, ഇത് കിഴക്ക് വശമാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മിററും ലൈറ്റും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വാഷ് ഏരിയ കണ്ടു. ഇനി നമുക്ക് ഇൻവെർട്ടർ വയ്ക്കുന്ന ഭാഗത്തിലേക്ക് വരാം. അതായത് സ്റ്റെയറിനടിയിൽ ഭാഗികമായിട്ടാണ് അത് കവർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്തായിട്ട് നമുക്ക് ഇൻവെർട്ടറും മറ്റും വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. നേരെ കിച്ചണിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിച്ചണിലാണ്. ഈ ഭാഗം വരുന്നത് കിഴക്കാണ്, ഇത് വടക്കാണ്. അപ്പം വടക്ക് കിഴക്ക് ഭാഗമായിട്ട് വരും കിച്ചൺ വരുന്നത്. കിഴക്കോട്ട് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഹുഡും ഹോപ്പും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്ക്വയർ സിങ്ക്, 2 ടാപ്പ് വരുന്നുണ്ട്. ഏകദേശം പവർ പോയിന്റുകളും അതുപോലെ തന്നെ കബോർഡുകളൊക്കെ നിറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് വെക്കാനാണെന്നുണ്ടെങ്കിലും അവിടെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിലും വടക്കോട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കവർ ചെയ്തിട്ട് നല്ലൊരു വർക്ക് ഏരിയ കൂടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ്. ഇങ്ങനെ ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 14 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് 3 പാളി ജനലും, ഇവിടെയായിട്ട് 3 പാളി ജനലുമാണ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മിററ് വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് വന്നുള്ളത്. പില്ലർ കോക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. 3-വേ മിക്സഡ് ടാങ്ക്, റെയിൻ ഷവർ, അതുപോലെ തന്നെ ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡും മിററും ലൈറ്റും ഒക്കെ കൊടുത്തു തന്നെയാണ് ചെയ്തത്. താഴെ മാറ്റ് ടൈല് വെത്തി വരുന്നത് ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുറികളുടെ എല്ലാ ഡോറുകളും മരം തന്നെയാണ്. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് വശവും ഇത് വടക്ക് വശവുമാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 11 അടിയോളം നീളം വരുന്നുണ്ട്. 10 അടി വീതി വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. മേലെയായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. മിറർ, ലൈറ്റ്, ഇവിടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. 3-വേ മിക്സഡ് ടാങ്ക് വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഭിത്തി വന്നിരിക്കുന്നത് ഷവർ ഏരിയയിൽ. ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗ്ലോസി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഫുള്ള് മാറ്റ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വെറ്റ് ഡ്രൈ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോകാം.
മേലേക്ക് കയറുകയാണ്. നാനോ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിൽ വിത്ത് ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് പടിഞ്ഞാറ് വശമാണ് പെർഗോളാസ് വരുന്നുണ്ട്. കയറി ചെല്ലുന്ന ഭാഗത്ത് രണ്ട് വശങ്ങളിലായിട്ട് സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തായിട്ടാണെങ്കിലും ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ബുക്സൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ താഴെയുള്ള ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണ്. ഇവിടെയായിട്ട് മൂന്ന് പാളി ജനലും ഇവിടെ മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം, 10 അടി വീതി. മേലെയായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന അതേ ഫിറ്റിങ്സ് തന്നെയാണ്, ടൈലിൻ്റെ കളർ പാറ്റേണ് മാത്രം മാറ്റുള്ളൂ. 3-way മിക്സഡ് ടാബ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്തി ഗ്ലോസി, നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, ഇൻ്റീരിയർ ചെയ്തിട്ടുണ്ട്, എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഇവിടെ കബോർഡ് എടുത്തിട്ടുള്ളത്, മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, പിന്നെ ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. വാഷ് ബേസും ഫില്ലർ കോക്കും ഒക്കെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്, മിറർ, ലൈറ്റ്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസി, നല്ലൊരു ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം. ഇങ്ങനെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്, ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ട് വാട്ടർ പോയിൻ്റ്, വേസ്റ്റ് ലൈൻ, പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അലക്കി വിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മേലേക്ക് ഇങ്ങനെ മേലേക്ക് കയറാം. കോറ്റൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മേലെ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ഫുള്ള് നനയാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്, അത് ഷീറ്റ് വർക്കുകയാണെങ്കിൽ ആ സ്പേസും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ലിവിങ് സ്പേസിലേക്ക് പോവാം. ഇതിന് അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഭംഗിയുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ആയിട്ടൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇൻറ്റീരിയൽ ചെയ്തേക്കാണ്. എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് വശവും ഇത് തെക്ക് വശവുമാണ്, താഴത്തെ അതേ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബാൽക്കണിയിലേക്ക് വരാം. ഫുള്ളി കവേർഡായിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ടഫുണ്ട് ഗ്ലാസ് വരുന്നുണ്ട്, മാത്രമല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. 3 സെൻറ്റും 900 ലിങ്സും വരുന്ന ഭൂമിയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. മനോഹരമായിട്ട് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്, നല്ലൊരു യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു വീടും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ സെയിം സ്പെക് തന്നെയാണ് വരുന്നത്. ഇതിന് ചോദിക്കുന്ന വില 59 ലക്ഷം രൂപ മാത്രമാണ്, ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. ഇതിന് 80% ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.